നടൻ കുണ്ടറ ജോണിയുടെ ഓരോ വാർത്തകളും ഇപ്പോൾ പുറത്തു വരുമ്പോൾ നൊമ്പരമാണ് പ്രേക്ഷകർക്ക്. കാരണം വളരെയധികം ഞെട്ടിക്കുന്ന ഒരു മരണമായിരുന്നു ഇന്നലെ രാത്രി സംഭവിച്ചത്. വളരെ ആരോഗ്യത്തോടെ കുടുംബത്തോടൊപ്പം വളരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്നൊരു മനുഷ്യൻ ഇന്നലെ അത്താഴം കഴിഞ്ഞ് കിടക്കാൻ നേരമായപ്പോൾ ഒരു ചെറിയ നെഞ്ചുവേദന എന്ന് പറയുന്നു. ഇതിനെ തുടർന്ന് ആ വേദനയുടെ ദൈർഘ്യം ഏറും തോറും അവർക്ക് കൂടുതൽ ടെൻഷനാകാൻ തുടങ്ങി. അങ്ങനെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. വളരെയേറെ നേരമൊന്നും കാത്തിരിക്കേണ്ടി വന്നില്ല. ഡോക്ടർ പുറത്തിറങ്ങി അദ്ദേഹത്തിൻ്റെ മരണവാർത്ത സ്ഥിരീകരിക്കുകയായിരുന്നു. അധികം നേരമൊന്നും എടുത്തില്ല. സാധാരണ ഹൃദയാഘാതം ഉണ്ടാകുമ്പോൾ അത് വളരെയേറെ നേരം ആളുകളുടെ വേദന കാർന്നു തിന്നുമെന്ന് പറയാറുണ്ട്. എന്നാൽ അത്തരത്തിലൊന്നും ജോണിക്ക് അനുഭവിക്കേണ്ടി വന്നില്ല. എന്നാൽ ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അവസാന കുറച്ച് നാളുകളാണ്. അദ്ദേഹം അവസാനമായി ഓണം ആഘോഷിച്ച ഒരു വീഡിയോ ആണ്. ജോണിച്ചായൻ്റെ അവസാന ഓണാഘോഷവും സദ്യ ഉണ്ണലും സ്റ്റെല്ലയ്ക്കും മക്കൾക്കുമൊപ്പം കൂടെയിരുന്ന് വിശേഷം പറച്ചിലുമൊക്കെയാണ് ഇപ്പോൾ എല്ലാവരുടെയും കണ്ണു നനയിക്കുന്നത്. വളരെയധികം സന്തോഷത്തോടെ ഇരിക്കുന്ന മനുഷ്യനെയാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത്. ഭാര്യ സ്റ്റെല്ലയെ വിളിക്കുമ്പോഴും മക്കളെ വിളിക്കുമ്പോഴൊക്കെ സന്തോഷത്തോടെ വാടാ എന്ന് പറഞ്ഞ് അടുത്തിരുത്തുന്നുണ്ട്. മകളെ വലതുവശത്തും ഭാര്യയും മകനെയും ഇടതുവശത്താണ് ഇരുത്തുന്നത്. മകളോടൊരല്പം സ്നേഹം കൂടുതലുണ്ട് എന്ന് തോന്നുന്നുവെന്നും അന്നത്തെ വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് കമൻ്റ് ചെയ്തെത്തുന്നത്. ഭാര്യയെക്കുറിച്ച് പറയുമ്പോൾ ജോണിക്ക് 100 നാക്കാണ്. നല്ല പച്ചയായ മനുഷ്യൻ, എന്തും വളരെ വ്യക്തമായി തുറന്നു പറയുന്ന മനുഷ്യൻ. എന്തും ഇദ്ദേഹത്തിനോട് ഞങ്ങൾക്ക് തുറന്നു പറയാമായിരുന്നു, ഞങ്ങളുടെ നാടിൻ്റെയൊക്കെ അഭിമാനമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് കമൻ്റ് ചെയ്ത് എത്തുന്നത്. ഇന്ന് ആ നാട് അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. അദ്ദേഹം ഇന്നലെ രാത്രി 11 മണിയോടെയായിരുന്നു മരിച്ചത്. അദ്ദേഹത്തിൻ്റെ മരണവാർത്ത പുറത്തു വന്നത് മുതൽ ഒരുപാട് പേരാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാൻ ആശുപത്രിയിൽ അദ്ദേഹം എത്തിയത്. ഇന്ന് രാവിലെ പൊതുദർശനത്തിന് വച്ചപ്പോഴും നിരവധി പേർ അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തി. അത്ര നല്ല മനുഷ്യനായിരുന്നു എന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും മാത്രമല്ല നാട്ടുകാർക്കുൾപ്പെടെ അത്രയേറെ വേണ്ടപ്പെട്ട ഒരു വ്യക്തി. നടൻ കുണ്ടർ ജോണി അന്തരിച്ചു എന്ന വാർത്ത ഇന്നലെ വന്നതിനെ തുടർന്ന് നിരവധി പേർക്കാണ് ഒരുപാട് ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ഉണ്ടായിരുന്നത്. ഹൃദയാഘാതത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വച്ച് അദ്ദേഹത്തിൻ്റെ അന്ത്യം സ്ഥിരീകരിച്ചപ്പോൾ ഒരുപാട് വിഷമമാണ് ഇവർക്കുണ്ടായത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ആരാധകരായ നാട്ടുകാർക്ക്, അദ്ദേഹത്തിൻ്റെ സ്വന്തം കുണ്ടറക്കാർക്ക് തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ വേദന. ഇന്നും ഇന്നലെയുമായൊക്കെ നിരവധി പേരാണ് അദ്ദേഹത്തിനെ അന്വേഷിച്ചു വരുന്നത്. മറ്റന്നാൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടക്കുക. അതുവരെ അദ്ദേഹത്തിനെ കാണാൻ അവസരമുണ്ട്. അതുകൊണ്ട് തന്നെ നിരവധി പേർ അദ്ദേഹത്തിനെ കാണാനും അന്ത്യോപചാരം അർപ്പിക്കാനും ആദരാഞ്ജലി പൂക്കളൊക്കെ സമർപ്പിക്കാനും എത്തുന്നു. ഉണ്ണിമുന്തനെ നായകനാക്കി വിഷ്ണുമോഹൻ സംവിധാനം ചെയ്ത മേപ്പടിയാനാണ് അദ്ദേഹം അവസാനമായി അഭിനയിച്ച സിനിമ. സിനിമയ്ക്ക് ദേശീയ പുരസ്കാരം ലഭിച്ച ദിവസം തന്നെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച കുണ്ടറ ജോണിയുടെ അന്ത്യവും നടന്നു. അതേറെ ദുഃഖസഹജമായ വാക്കുകളാൽ ഇപ്പോൾ മേപ്പടിയാൻ അണിയറ പ്രവർത്തകർ തന്നെ ഇത് സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നുണ്ട്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.